വെൽക്കം ബാക്ക്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. 2019 ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2019 ഗൂഗിളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻ്റർനാഷണലി ഉള്ള കാര്യമല്ല നമ്മൾ പറയുന്നത്, ഇന്ത്യയിലുള്ള ആൾക്കാർ ഗൂഗിളിൽ എന്താണ് സെർച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ അതറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ട്രെൻഡ്സിലാണ് കയറുന്നത്. ഗൂഗിൾ ട്രെൻഡ്സിൽ ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കും. അപ്പോൾ ഓവറോൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്, ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ ഏതൊക്കെയാണ് നിൽക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ക്രിക്കറ്റ് വേൾഡ് കപ്പാണ്. നമുക്കറിയാം ഇപ്രാവശ്യം 2019 നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത്. ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈനലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സെമി ഫൈനലിൽ നമ്മൾ ന്യൂസിലൻഡുമായിട്ട് തോറ്റു പുറത്തായി. പക്ഷേ നല്ലൊരു മത്സരമായിരുന്നു. അതിനുശേഷം ഫൈനൽ വന്നപ്പോൾ ആതിഥേയരായിട്ടുള്ള ഇംഗ്ലണ്ടും ന്യൂസിലൻഡും തമ്മിലായിരുന്നു മത്സരം. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് രണ്ട് ടീമും ജയിക്കാൻ അർഹിച്ച ആൾക്കാർ തന്നെയായിരുന്നു. ന്യൂസിലൻഡിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആദ്യം ഫൈനൽ ടൈ ആയി. അതിനുശേഷം സൂപ്പർ ഓവർ വന്നു. സൂപ്പർ ഓവറും ടൈ ആയി. അതിനുശേഷമാണ് വളരെ വിവാദപരമായിട്ടുള്ള ഒരു തീരുമാനം വന്നത്. കാരണം ഏറ്റവും കൂടുതൽ ബൗണ്ടറീസ് അടിച്ച ടീം വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ആതിഥേയരായിട്ടുള്ള ഇംഗ്ലണ്ട് തന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉയർത്തി. അതും ആ ഒരു മത്സരത്തിൽ ഒത്തിരി കോൺട്രവേഴ്സി വന്നിരുന്നു. ബൈ പോയത്, എക്സ്ട്രാ റൺസ് കിട്ടിയത്, അങ്ങനെയൊക്കെ ഒത്തിരി കോൺട്രവേഴ്സി വന്നിരുന്ന ഒരു മത്സരമാണ്. എങ്കിലും ഇന്ത്യയിൽ നിന്നുള്ളവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ക്രിക്കറ്റ് വേൾഡ് കപ്പാണ്. സ്വാഭാവികമായിട്ടും അത് വരാം. നേരത്തെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു, ഇന്ത്യയിൽ ക്രിക്കറ്റ് പ്രേമികൾ വളരെ കൂടുതലാണ്, അതുകൊണ്ട് നമുക്കൊരു ചാനലോ ബ്ലോഗോ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ ക്രിക്കറ്റ് നല്ലൊരു മാധ്യമമാണ് നമുക്ക് ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞത് ലോക്സഭാ എലക്ഷനെ കുറിച്ചാണ്. ലോക്സഭാ എലക്ഷൻ ഇപ്രാവശ്യം 11 ഏപ്രിൽ മുതൽ 19 മെയ് വരെ 7 ഫേസായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാം നടന്നു. അതിനുശേഷം NDA സർക്കാർ 353 സീറ്റുമായിട്ട് വീണ്ടും അധികാരത്തിലെത്തി. അങ്ങനെ നമ്മൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ലോക്സഭാ എലക്ഷനെ കുറിച്ചാണ്. മൂന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് Chandrayaan-2 ദൗത്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രനിലേക്കുള്ള ദൗത്യമായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ എഫിഷ്യൻ്റായിട്ട് നടന്ന് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ആ ഒരു മുഴുവൻ ദൗത്യവും സൃഷ്ടിച്ചെടുത്ത്. പക്ഷേ ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ അതിൻ്റെ ലാൻഡർ, അതായത് മൂണിലേക്ക് ഇറങ്ങി അവിടെ പരിവേഷണം നടത്തേണ്ട വിക്രം സോഫ്റ്റ് ലാൻഡ് ചെയ്യേണ്ടതിന് പകരം ആ ഒരു സമയത്തുള്ള കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിലുള്ള ഒരു ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം കാരണം അത് ഹാർഡ് ലാൻഡ് ചെയ്യുകയും അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ സ്റ്റേജസും കവറാക്കി. നമ്മുടെ ഒരു വൻ കുതിച്ചാട്ടമായിരുന്നു Chandrayaan-2 എന്ന് പറയുന്നത്. അപ്പോൾ Chandrayaan-2 കുറിച്ചാണ് നമ്മൾ മൂന്നാമത് ഏറ്റവും കൂടുതൽ തിരക്കിയത്. നാലാമത് നമ്മൾ ഏറ്റവും കൂടുതൽ തിരക്കിയത് കബീർ സിംഗിനെ കുറിച്ചാണ്. കബീർ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല, അതൊരു സിനിമയാണ്. ബോളിവുഡിന് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു ഗ്രിപ്പ്, ഒരു പവർ കാണിക്കുന്നതാണ് നാലാമത് സെർച്ച്. കാരണം പല ഭാഷകളുണ്ടെങ്കിലും ഹിന്ദിയിലുള്ള കബീർ സിംഗ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാവരും, നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുള്ള തെലുങ്ക് ചിത്രമായ അർജുൻ റെഡ്ഡിയുടെ ഹിന്ദി റീമേക്കാണ് കബീർ സിംഗ്. അപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഷാഹിദ് കപൂറും കിയാര അദ്വാനിയും ഒക്കെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ നാലാമത് നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത് നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ്. അത് അവഞ്ചേഴ്സ് എൻ ഗെയിമാണ്. 2018 അവഞ്ചേഴ്സിൻ്റെ ഇൻഫിനിറ്റി വാർ വന്നിരുന്നു. അതിനുശേഷം 2019 അവഞ്ചേഴ്സ് എൻ ഗെയിം വന്നു. ബോക്സ് ഓഫീസ് റെക്കോർഡുകളും മൊത്തം തകർത്തെറിഞ്ഞു. ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രമായി മാറി. 89 ദിവസം കൊണ്ട് നമ്മുടെ ഒറ്റ വിരൽ കൊണ്ട് ലോകത്തിൻ്റെ പകുതി മായ്ച്ചു കളഞ്ഞ താനോസിൽ നിന്ന് ഈ ലോകത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവഞ്ചേഴ്സൊക്കെ എടുത്ത പ്രയത്നം ഏറ്റവും അവസാനം വളരെ സങ്കടത്തോടെ നമ്മൾ അയൺമാൻ വിട പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ചിത്രമായിരുന്നു അവഞ്ചേഴ്സ് എൻ ഗെയിം. അപ്പോൾ
ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത അഞ്ച് കാര്യങ്ങൾ. ബാക്കി പത്ത് കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നമ്മൾ നോക്കുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തു വരിക. അപ്പോൾ അങ്ങനെ ഓവറോൾ നമ്മൾ സെർച്ച് ചെയ്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് വീണ്ടും എത്താം. അതുവരെ ബൈ.